ഞാൻ എല്ലാവർക്കും വന്ദനം പറയുന്നു. വളരെ അലിക്ക് പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൽ വളരെ സന്തോഷം. സഹോദരന്മാരെ വളരെ ഭംഗിയായിട്ട് എൻ്റെ വിഷയം അവതരിപ്പിച്ചു. ചാക്കോ പാസ്റ്റർ അവതരിപ്പിച്ച വിഷയത്തിൻ്റെ ഭൂരിപക്ഷം ഭാഗവും ഞാൻ കേട്ടായിരുന്നു. മറ്റ് ഉള്ളവരും അതിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ പറഞ്ഞായിരുന്നു. നിങ്ങളെ കഴിഞ്ഞ ദിവസം ഭൂരിപക്ഷം പേരും ഇതിൽ കേൾക്കുന്നവർ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വീഡിയോ ആണ് ജാഹിദ് ബാലുശ്ശേരി ഇറക്കിയൊരു വീഡിയോ. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ മതത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്നതിന്റെ കാരണം, അതിൽ എടുത്തു പറഞ്ഞ പല കാര്യങ്ങളുള്ളതിൽ ഒരു തമാശ എന്ന് പറഞ്ഞ് തലയെടുപ്പുള്ള ഒരു മതം എന്നാണ് തന്റെ മതത്തെ കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെന്നെ വിമർശിക്കുന്നത്, ബാക്കിയുള്ള മതങ്ങളൊന്നും തലയെടുക്കാറില്ല അതുകൊണ്ട് വിമർശിക്കുന്നില്ല, അത് സത്യമാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീ സമത്വം അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊരു പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇസ്ലാമിനെ പോലെ സ്ത്രീ സ്വാതന്ത്ര്യമുള്ള മതം ഏതുണ്ട് എന്നും പറഞ്ഞ അത് പറഞ്ഞിട്ട് അവിടെ നിർത്തി, ഫുൾ സ്റ്റോപ്പ്. സാധാരണ ഇസ്ലാമിന്റെ മതസ്വാതന്ത്ര്യം അല്ല സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം ചർച്ച, എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരം അവർ പറയാറില്ല. അതിന് പകരം ഇതര മതസ്ഥരെ കടന്നാക്രമിക്കലാണ് അവർ ചെയ്യാറുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി കന്യാസ്ത്രീകളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് കുറെ പ്രസ്താവനകൾ നടത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സഹോദരന്മാര് വളരെ അക്കവിട്ട് വിശദീകരിച്ച് നിരത്തിയ കുറെ കാര്യങ്ങൾ, ആചാരങ്ങൾ, ഇസ്ലാമിലെ വൃത്തികെട്ട ആചാരങ്ങൾ, ആ ആചാരങ്ങൾ നിലനിൽക്കെ അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കെ അതൊരു അഭിമാനമായി കൊണ്ടു നടക്കെ മറ്റുള്ള മതത്തിലുള്ളവരെ അവരുടെ വിശ്വാസങ്ങളെ മാന്യമായി ജീവിക്കുന്ന സഹോദരിമാരെ ആക്ഷേപിക്കുവാൻ ഇവർക്ക് അവകാശമില്ല. അല്ലെങ്കിൽ അവരുടെ മതം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമത്വവും സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് കൊടുക്കുന്ന നിലയും വിലയും നിലവാരവും ഒക്കെ ആ തരത്തിലുള്ളതായിരിക്കണമായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഹദീസുകളിൽ നിന്നും ഖുറാനിക വചനങ്ങളിൽ നിന്നും വായിച്ചു കേട്ടത് സ്ത്രീ എന്ന് പറയുന്നത് വളരെ മോശമായ രീതി, വളരെ എന്താ പറയുക, ഒരു മൃഗത്തിന്റെ പോലും വില കൊടുക്കാത്ത രീതിയിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആണുങ്ങളുടെ ഉപഭോഗ വസ്തുവായി മാത്രം ഇവർക്ക് എന്താ പറയുന്നത് പൊതുജനമാണല്ലോ, അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്താ ശാരീരികമായ ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു നല്ല പദം ഉപയോഗിക്കാം, അന്നേരം ചെന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം സ്ത്രീകളെ കാണുന്ന മുസ്ലിം പണ്ഡിതന്മാർക്ക് എം അക്ബറിന് മുജാഹിദ് ബാലുശ്ശേരിക്ക് സ്ത്രീ സമത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല, ഉപയോഗിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. അപ്പം ഞാന് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ നമ്മുടെ ചാക്കോ പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് എടുത്തു പറയാം. സ്ത്രീകൾക്ക് പുരുഷനെ നോക്കിയ വിവാഹം നാല് വരെ കെട്ടുവാൻ മുസ്ലിങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അള്ളാഹു. നിങ്ങൾക്ക് നാലുവരെയാകാം സമത്വം പാലിക്കാൻ പറ്റുമെങ്കിൽ എന്ന് ഒരു ആയത്തുണ്ട്. ഈ സ്വാതന്ത്ര്യം സ്ത്രീ കൊടുത്തിട്ടില്ല, ഈ സ്വാതന്ത്ര്യം സ്ത്രീ കൊടുത്തിട്ടില്ല. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ നാല് വരെ കെട്ടാം, നിനക്ക് കാശുണ്ടെങ്കിൽ, ഖദീജയെ പോലെ ബിസിനസ് ഒക്കെ നടത്തി നല്ല കാശുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നാല് വരെ എല്ലാ പുരുഷന്മാരും ഒരുപോലെ ഒക്കെ സ്നേഹിക്കാനും സഹകരിക്കാനും ഒക്കെ നിനക്ക് പറ്റുമെങ്കിൽ നാല് പേരെ നിനക്ക് കെട്ടാം എന്ന് അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് നാല് കെട്ടാനുള്ള അനുവാദം. ഇനി അടിക്കുന്ന കാര്യം വന്നപ്പോഴും ഒരാളെ അടിക്കാൻ, ഭാര്യ അടി കൊള്ളാനും ഭർത്താവ് അടിക്കാനും മാത്രമേ അള്ളാഹു പറഞ്ഞു. അവിടെ എന്താണ് സമത്വമെന്നും ബാലുശ്ശേരി പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ കിട്ടുന്ന കാര്യത്തിനകത്ത് നാല് സ്ത്രീകൾക്ക് കൊടുക്കാതെ പുരുഷന് മാത്രം കൊടുത്തിട്ട് അതേ ഖുറാന്റെ വക്താവായ ബാലുശ്ശേരി പറയുന്നു സമത്വം. ഇവിടെ അടിക്കാനുള്ള അനുവാദം 4:34 അനുവാദം കൊടുക്കുന്ന അള്ളാഹു, തിരിച്ചടിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുക, വീട്ടുകാര്യങ്ങൾ നല്ലൊരു പിതാവായിട്ടിരുന്നില്ല, രണ്ട് പിട കൊടുക്കണം എന്ന് പറയാൻ അള്ളാഹുവിന് പറ്റിയില്ല. എന്നിട്ടും പുള്ളി പറയുന്ന കൊടുക്കുന്നത് എന്താണ്? സമത്വം എന്നാണ് ബാലുശ്ശേരി പദം ഉപയോഗിച്ചത്. സ്ത്രീ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണ്. അതുപോലെ തന്നെ വിവാഹ മോചനത്തിന്റെ കാര്യം വരുമ്പോഴും സൂറ പശുവിൽ 230 പറയുന്നത് വിവാഹ മോചനത്തിന് അനുവാദം കൊടുക്കുമ്പോഴും അത് സ്ത്രീക്കില്ല, അത് പുരുഷന് മാത്രമേ ഉള്ളൂ. പുരുഷൻ അവളെ, ഇപ്പം ഒരു പെണ്ണ് ഇഷ്ടത്തോടെ ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുകയാണ്, അവക്ക് തലാക്ക് ചൊല്ലാൻ ആഗ്രഹമില്ല, പക്ഷെ അവന് ഇഷ്ടമില്ല തലാക്ക് ചൊല്ലാം. അവിടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും യാതൊരു വിലയില്ല, അള്ളാഹു കൊടുക്കുന്നില്ല. സർവ ലോകത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന മാതൃക പ്രവാചകന്റെ ഉള്ളിൽ ആ ചിന്തയില്ല.
എന്നിട്ട് അടുത്ത എന്താ പറയുന്നത്, അവന് മൂന്ന് പ്രാവശ്യം ആ പെണ്ണിനോട് ഇഷ്ടപ്പെട്ടു തോന്നി, മൂന്ന് പ്രാവശ്യം വരെ തലാഖ് ചൊല്ല. ഇതെന്താണ്, ഈ ഇതെന്താ ഒരു ഹോബിയാണോ തലാഖ് ചൊല്ല? നമ്മളിപ്പം എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നൊക്കെ ചോദിക്കുന്ന പോലെ, എടാ അവ എന്തുകൊണ്ട് വിശേഷം, എത്ര പ്രാവശ്യം തലാഖ് ചൊല്ലി? ആ മൂന്ന് പ്രാവശ്യം ചൊല്ലി. എന്താണ് ഇവര് പറയുന്നത്? ഒരു സ്ത്രീക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ? അവന് വീണ്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും കെട്ടാം, വീണ്ടും ഉപേക്ഷിക്കാം, വീണ്ടും കെട്ടാം, പിന്നെ ഉപേക്ഷിക്കാം. ഇതെന്തോ കളിയാണോ, ക്രിക്കറ്റ് കളിയാണോ, അതോ മറ്റെന്തെങ്കിലും ഫുട്ബോളാണോ അങ്ങോട്ട് കൂടി തട്ടി കളിക്കുക ഒരു സ്ത്രീ എന്ന് പറയുന്നത്? അപ്പൊ ഇതെല്ലാം വളരെ ഭവ്യമായ ദിവ്യമായ വചനങ്ങൾ എന്ന് പറഞ്ഞ് ഖുറാൻ ആയത്തി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ, സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ, നീ നിനക്ക് ഞാൻ ഇതുപോലെ നിയമം വെക്കുകയാണ്, നിനക്ക് ഒരു തന്നെ വേണമെങ്കിൽ കളയാം, അല്ലെ പിന്നെയും കെട്ടാം, പിന്നെയും കളയാം, പിന്നെ അവന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അവൻ മറ്റൊരുത്തിയെ കിട്ടി അവളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയതിനു ശേഷം നിനക്ക് അവനെ തിരിച്ചു കെട്ടാം എന്ന് എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞില്ല? അള്ളാഹു അപ്പൊ ആകെ ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളൂ, പ്രവാചകനും പ്രവാചകനെ പോലെ ജീവിക്കുന്ന ആൾക്കാരെ, ആണുങ്ങളെ കുറിച്ച് മാത്രമേ അള്ളാഹു ചിന്തിച്ചുള്ളൂ എന്നാണ് നമ്മൾ ഖുർആൻ എങ്ങനെ നോക്കിയാലും മനസ്സിലാകുന്നുള്ളൂ. പിന്നെ എവിടെയാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം, എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു നിയമമാണ്, മക്കളുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ, ഒരു പുരുഷൻ ആണുങ്ങളാണ് സ്ത്രീകൾ കഴിച്ചാൽ, ആ സ്ത്രീയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ മക്കളെ ഉപയോഗിക്കാം. ലോകത്തിൽ ഒരു സ്ത്രീയും ഇങ്ങനെ വല്ലതും കാണിച്ച ഭർത്താക്കന്മാരെ വെടിവെച്ചു വല്ല സാധ്യത. ആ നികൃഷ്ടമായ നിയമം അള്ളാഹു കൊടുത്തപ്പോൾ സ്ത്രീക്ക് കൊടുത്തില്ല. നീ രണ്ട് മക്കളുള്ള ഒരു ചെറുക്കനെ കെട്ടിയാല്, ഒരു പുരുഷനെ കെട്ടിയാല്, അവനെ നിനക്ക് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ മക്കളെ നിനക്ക് ശരീരത്തിൽ ഉപയോഗിക്കാം എന്ന് അള്ളാഹു പറഞ്ഞില്ല. പക്ഷെ ഇത് ആണുങ്ങൾക്ക് അള്ളാഹു ഈ നിയമം, ഈ വൃത്തികെട്ട നിയമം അള്ളാഹു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മളെ ഖുറാൻ വായിക്കുമ്പോൾ സമത്വം എന്ന് പറഞ്ഞ പദത്തിന് അർത്ഥമേ ഇല്ലാതെ വരിക. ഇനി വയസ്സം കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴും വയസ്സി കല്യാണം പറയുന്നില്ല. 60-70 വയസ്സുള്ള കിളവന്മാര് ഈ മലപ്പുറത്തൊക്കെ വന്ന് 6, 7, 8, 10, 12 വയസ്സുള്ള പിള്ളേരെ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ നേരെ തിരിച്ചുകൂടെ ഒരു അനുവാദം കൊടുക്കണവർ. 90 വയസ്സും 100 വയസ്സുമുള്ള അറബി പെണ്ണുങ്ങൾക്ക് ഇവിടെ വന്നിട്ട് 6 വയസ്സ് 7 വയസ്സുള്ള ചെറുക്കന്മാരെയും കൂടെ കെട്ടിക്കൊണ്ട് പോകാൻ അനുവാദം, അത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ താൽക്കാലിക വിവാഹം എന്ന് പറയുന്ന മുത്തുവ കല്യാണം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. മുത്തുവ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴും പുരുഷന്മാരെവിടെങ്കിലും പോയി താമസിക്കുമ്പോൾ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ, ശാരീരികം ആവശ്യങ്ങൾ, ഇവർക്ക് ഇതേ ഉള്ളൂ ചിന്ത. അങ്ങനെ പോയി താമസിക്കുമ്പോഴും അവർക്ക് സ്ത്രീകളെ താൽക്കാലികമായിട്ട് എടുക്കാം, 2-3 ദിവസം ഉപയോഗിക്കാം, അവർക്ക് കാശ് കൊടുക്കാം, തിരിച്ചുവിടാം. പക്ഷേ സ്ത്രീകൾക്ക് ഇത് അനുവദിക്കുന്നില്ല. അവള് ജോലി സംബന്ധമായിട്ടൊക്കെ പല രാജ്യങ്ങളിലേക്കൊക്കെ വന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കാശ് കൊടുത്ത് വിടാൻ അത് അള്ളാഹു അനുവദിക്കുന്നില്ല. പിന്നെ എന്ത് സ്വാതന്ത്ര്യവും സമത്വവുമാണ് ഇസ്ലാം മനുഷ്യന് മുമ്പിൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത്? അപ്പോൾ തന്നെ നമ്മുടെ എം എം അക്ബറിന്റെ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അടിമ സ്ത്രീകളെ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ ഉടമകൾക്ക്. അപ്പൊ അതിന് അദ്ദേഹം കൊടുത്തൊരു ന്യായം, വിശദീകരണം എന്ന് പറയുന്നത്, അടിമ സ്ത്രീകളായ സ്ത്രീകൾക്കും ഇല്ലേ വികാരങ്ങൾ, അവരുടെ വികാര ശമനത്തിന് വേണ്ടിയാണ് അതും കൂടെ അള്ളാഹു പരിഗണിച്ചുകൊണ്ടാണ്. അള്ളാഹു എന്തോ ഒരു പരിഗണന, സ്ത്രീകളുടെ വികാരങ്ങളെ കുറിച്ച് ഭയങ്കര പരിഗണനയാണ് അള്ളാഹുവിടെ. അത് പരിഗണിച്ചുകൊണ്ടാണ് ഉടമകൾക്ക് അടിമകളെ ഉപയോഗിക്കാനുള്ള അനുവാദം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം കൊടുക്കുന്നു. പക്ഷെ തിരിച്ച് നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, ഒരു അടിമ അല്ല, ഒരു ഉടമ സ്ത്രീക്ക് അതുപോലെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന അടിമ പുരുഷന്മാർക്ക് ഇങ്ങനെ വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ വികാരം ഇല്ലാത്തൊരൊന്നുമല്ലല്ലോ. ആ വികാരം തീർക്കാൻ അത്യാവശ്യത്തിന് അവരെടുക്കൽ പോയി ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വികാരങ്ങൾ തീർത്തു കൊടുക്കാമെന്ന് അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു അടിമ സ്ത്രീകളെ മാത്രം മുതലാളിമാർക്ക് ഉപയോഗിക്കാൻ മാത്രമേ അനുവാദം കൊടുക്കൂ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയാണ് ഇസ്ലാമിനകത്ത് സമത്വം കിടക്കുന്നത്, എവിടെയാണ് സ്വാതന്ത്ര്യം കിടക്കുന്നത്? മുമ്പേ സഹോദരന്മാരിവിടെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ ഞാൻ പറയട്ടെ. ഈ നികൃഷ്ട, ആ പദം ഉപയോഗിക്കുകയാണ്, ഈ നികൃഷ്ട ആചാരങ്ങൾ, വൃത്തികെട്ട ആചാരങ്ങൾ, ഇവിടെ ഞാനിൽ പാസ്റ്റ് ഒരു ഓഡിയോ കേൾപ്പിച്ചില്ലേ, എന്തോ ഒരു വൃത്തികെട്ട കാര്യങ്ങളായി പറയുന്നത്, ഈ തരത്തിലുള്ള കാര്യങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയെടുത്തുകൊണ്ട് പറയുന്ന ഇവർ മറ്റ് മതങ്ങളിൽ മാന്യമായി ജീവിക്കുന്ന സഹോദരിമാരെ ആക്ഷേപിച്ചുകൊണ്ട് കമന്റ് പറയുമ്പോൾ നമ്മളെ ഏത് മലയാള പദം കൊണ്ടാണ് അതിനെ വിശദീകരിക്കാൻ പറ്റും? ചില പദങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ട്, അത് പറയുമ്പോൾ അതിൻ്റെ നിലവാരം കുറഞ്ഞു പോവുകയാണ്. ആ നിലവാരത്തിൽ പോലും ഇവരെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത്. ഓക്കെ, ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകാതെ നേരെ തിരിച്ച്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം തിരുവെഴുത്തുകളാണ്. ആ തിരുവെഴുത്തിൽ കുടുംബജീവിതത്തിന് ഏറ്റവും മൂല്യത കൽപ്പിക്കുന്നുണ്ട്. കാരണം ബൈബിൾ പറയുന്നതിനനുസരിച്ച് ദൈവമാണ് കുടുംബം സൃഷ്ടിച്ചത്.
ഏകനായിരിക്കുന്ന നന്നല്ല, ആദാമിനെ കുറിച്ച് ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്ത ദൈവം അത് നല്ലതെന്ന് കണ്ടു എന്നാണ് വചനം പറയുന്നത്. അപ്പൊ അവിടെ ആദാമിന്റെ അഞ്ചാറെണ്ണത്തിനെ കിട്ടിച്ചൊന്നും കൊടുത്തില്ല, ഒന്നിനെ കിട്ടിച്ചു കൊടുത്തു. അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് കർത്താവ് വന്നപ്പോൾ ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നാഴിക്ക് 40 വട്ടം തലാക്ക് ചൊല്ലാനും നിനക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കാനും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ക്ലബിനകത്ത് പറഞ്ഞാൽ ഇസ്ലാം എന്തുകൊണ്ടാണ് ഒരു പൈശാചിക മതം എന്ന് പറയാൻ കാരണം, അതിന് ഒരു കാരണം ഇതാണ്. ബൈബിൾ പറയുന്നു ഞാൻ ദൈവത്തിന്റെ വാക്കുകളാണ്, എനിക്ക് വിവാഹമോചനം വെറുപ്പാണ്. നീ ഉടമ്പടി ചെയ്ത കൊണ്ടുവന്ന നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കുമെന്ന് പറയുന്നത് അത് എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു യാതൊരു കാരണവും കൂടാതെ അങ്ങോട്ട് കളയാനും തിരിച്ചെടുക്കാനും കളയാനും തിരിച്ചെടുക്കാനും ഇങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ ഇത് രണ്ടും ഒരു ഉറവിടത്തിൽ നിന്ന് വന്നതല്ല, ശരിക്കും ഒരു പൈശാചിക ശക്തിയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ശക്തിയിൽ നിന്നാണ്. ദൈവം വിലക്കിയതിനെ അനുവദിക്കുന്നെങ്കിൽ വരുത്തുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പൈശാചിക ശക്തിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു ദൈവം യോജിപ്പിച്ചതാണ്, വചനത്താൽ യോജിപ്പിക്കപ്പെട്ടതാണ്, ന്യായപ്രമാണത്താൽ യോജിക്കപ്പെട്ടതാണ്, മരണം വേർതിരിക്കും വരെ. ആ തരത്തിലുള്ള ഒരു കഠിനമായ ഒരു നല്ല ബന്ധം, ദൃഢമായ ഒരു ബന്ധത്തിലൂടെയാണ് കുടുംബജീവിതത്തെ അപ്പൊ തന്നെ ആ വരുന്ന തലമുറയിലേക്കും ദൈവവചനം പറഞ്ഞു കൊടുക്കാനൊക്കെ ബാധ്യതയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം. ഇനിയും ഇവിടെ സിജോ ബ്രദർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചാക്കോ പാസ്റ്റർ ഇവിടെ ആവർത്തിച്ചതുപോലെ, അദ്ദേഹം വാക്കുകൾ വാക്യങ്ങൾ എടുത്ത് വിവരിച്ചതുപോലെ, ഏറ്റവും ഉന്നതമായ ഒരു ജീവിത നിലവാരത്തെ കുറിച്ച് കൽപ്പന കൊടുക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. പത്രോസിലെ ലേഖനത്തില്, കൊലോസിയ ലേഖനത്തില്, എഫേസ്യ ലേഖനത്തില് ഒക്കെ ഭാര്യ ഭർതൃ ബന്ധത്തെ കുറിച്ചുള്ള വിവരണം കൊടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം നിങ്ങൾ, അത് പറയുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കണം, കീഴ്പ്പെടണം. അപ്പൊ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം, കരുതണം, ബഹുമാനിക്കണം, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം, ക്ഷമിക്കണം. ഈ പറഞ്ഞ അടിക്കാൻ പറയുന്ന അള്ളാഹുവും സ്വന്തം ശരീരത്തെ ആരും ദണ്ഡിപ്പിക്കാറില്ലല്ലോ എന്ന് പറയുന്ന പൗലോസും തമ്മിൽ നിങ്ങളും താരതമ്യം ചെയ്തു നോക്കി. അപ്പോൾ വളരെ വലിയ വലിയ ദൈവം തമ്പുരാൻ തന്നെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചതെന്നും അതാണ് ദൈവം കൂടെ അതിനുവേണ്ടിയാണ് ദൈവം കൽപ്പന കൊടുത്തതെന്ന് തിരുവെഴുത്ത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഇതുവരെ ഇപ്പം ക്രൈസ്തവ സഹോദരങ്ങളും ക്രൈസ്തവ അല്ലാത്ത സഹോദരങ്ങളൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ഈ പറയുന്ന ഒന്നും ഞങ്ങളുടെ ഊഹാപോഹങ്ങളല്ല. ഞങ്ങൾ കടമെടുത്തുകൊണ്ടോ കള്ളം പറഞ്ഞുകൊണ്ടോ ഇസ്ലാമിനെ അപമാനിക്കുവാനോ അപഹസിക്കുവാനോ ഞങ്ങൾ കൊണ്ടുവരുന്ന ആശയങ്ങളല്ല ഇത്. ഇത് യാഥാർത്ഥ്യങ്ങളാണ്, ഇത് സത്യങ്ങളാണ്, ഇത് രണ്ട് പുസ്തകങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ്, രണ്ട് ആശയങ്ങളാണ്. അപ്പോൾ രണ്ട് ആശയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ എടുക്കാം. ഇതിൽ എന്നാ ഏതാണ് ഉന്നതം, ഏതാണ് ഉദാത്തമായത്, ഏതാണ് ദൈവീകമായത്, അത് നിങ്ങൾ കോമൺ സെൻസിൽ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങൾ അതാണ് മുമ്പിൽ വെക്കുന്നത്. മതപരമായ ആക്ഷേപങ്ങളല്ല ഇവിടെ, ആശയപരമായ സംവാദങ്ങളാണ്. ആശയങ്ങൾ കൊണ്ടുവെക്കപ്പെടുമ്പോൾ അതില്ലാത്ത മതങ്ങൾക്ക് അതിന് ആശയമായിട്ട് തോന്നാം. ആരെയും കുറ്റപ്പെട്ട് കഥയില്ല, ആരെയും കുറ്റപ്പെട്ട് കഥയില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഹദീസുകളുടെയും അതുപോലെ ഖുറാനിക ആയത്തുകളുടെയും തെളിവോടെയാണ് ഞങ്ങൾ നിരത്തി വെച്ചത്. ഒരെണ്ണം പോലും ചാക്കോ പാസ്റ്റ് കള്ളം പറഞ്ഞില്ല, റെഫറൻസ് ചെയ്തും പറഞ്ഞു. അതിന്റെ വ്യാഖ്യാനം നമ്മൾ കൊടുക്കാതെ ഇവരുടേതായ വലിയ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളോട് വായിച്ചു കേൾപ്പിച്ചു. ഇനിയും നമുക്ക് ഒരു വ്യാഖ്യാനം കൂടാതെ തിരുവെഴുത്തിന്റെ പൗലോസിന്റെ വാക്കുകൾ അത്ര മനോഹരമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. സ്നേഹിക്കണമെന്ന് പറയുന്ന, കരുതണമെന്ന് പറയുന്ന, പോറ്റിപ്പുലർത്തണമെന്ന് പറയുന്ന, തന്റെ ശരീരത്തെ പോലെ സ്നേഹിക്കണമെന്ന് പറയുന്ന, കീഴ്പ്പെടണമെന്ന് പറയുന്ന, ബഹുമാനിക്കണമെന്ന് പറയുന്ന ആ തത്വം അതൊരു കുടുംബജീവിതത്തിന് അനിവാര്യമായ ഘടകമാണ്. അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. നമുക്കതുകൊണ്ട് തലയുയർത്തി തന്നെ പറയാം, നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ഉപദേശം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ തന്നെ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാകുന്നു എന്ന് പറയുന്ന ഇസ്ലാം അതിനകത്ത് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചോ പറഞ്ഞു നിങ്ങൾക്കെതിലേ വേണേലും പ്രവേശിക്കാം. ഇതിനകത്ത് ഒരു രസമുള്ളൊരു വാക്കൂടെ ഖുറാൻ അത് കിടപ്പുണ്ട്. അത് ഇസ്ലാമിന്റെ ഇത് നടന്ന നോയമ്പ് കിടക്കുന്ന സമയങ്ങളാണ്. അന്നേരം അതിനകത്ത് അള്ളാഹു പറഞ്ഞു കൊടുക്കും, നിങ്ങളൊന്ന് കേട്ടോണേ, അള്ളാഹു പറഞ്ഞെടുക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, സ്ത്രീകൾ ഭാര്യമാർ നിങ്ങളുടെ വസ്ത്രം പോലെയാകുന്നു. അതിനോട് അടുത്ത എന്താ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വാരി കൊടുത്തോളാൻ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു ആരാണ്. നോയമ്പിന്റെ സമയങ്ങളിൽ ഭാര്യമാരോട് ബന്ധപ്പെടാമെന്നുള്ള ഇവർക്ക് ഇതേ ഉള്ളു ചിന്ത. പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും നോയമ്പെടുത്താലും ഈ ആദ്യം ചോദിക്കും ചോദ്യം ഇതാണ്, അള്ളാഹു ഞങ്ങൾക്ക് ഈ പരിപാടി നടന്നു. പിന്നെ അള്ളാഹുവിനും ഈ കാര്യത്തിനകത്ത് ഇച്ചിരി കൂടുതലായിട്ട് താല്പര്യം ഉള്ളത് കൊണ്ട് അള്ളാഹു ഉടനെ പറഞ്ഞു കൊടുക്കുകയാണ്, അത് കുഴപ്പമില്ല, വസ്ത്രം പോലെയാണെന്ന് നിങ്ങളുടെ ഭാര്യമാർ ഭാര്യയും കൊടുത്തോളാൻ ആയത്തും ഒക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ റെഫറൻസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇസ്ലാം നൽകുന്ന സ്ത്രീ സമത്വവും അല്ലെങ്കിൽ സ്ത്രീ കൊടുക്കുന്ന മൂല്യവും വിലയും. അവിടെയാണ് നമ്മൾ വീണ്ടും തിരുവെഴുത്തുകളെ നമ്മൾ മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും. അതുകൊണ്ട് സത്യമറിയുക, സഹോദരിമാരെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ഇവിടെ വന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന പല സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് തിരിച്ചറിയുക ഞങ്ങൾ ഈ പറയുന്ന കൽപ്പം. ഇന്നലെ ഒരു സഹോദരി, ഒരു ഇസ്ലാമ്യ സഹോദരി, ഒരു മുസ്ലിമാണ്, പേരുകൊണ്ട് റസീല മുഹമ്മദ് എന്നും പറഞ്ഞു എനിക്ക് എഴുതി, കള്ളം പറയുകയാണ്. ഞാൻ പറഞ്ഞു നുണ പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു നുണച്ചി അല്ലെങ്കിൽ വന്ന് ഞാൻ പറഞ്ഞ കള്ള വേദമെന്ന് പറയാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ മൂന്നാല് പേര് വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഈ റസീലയോ അതുപോലെ ഏതെങ്കിലും കക്ഷികള് മുസ്ലിം സഹോദരിമാർ ഞങ്ങൾ പറയുന്ന കേട്ടിട്ട് കള്ളമാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ കള്ളങ്ങളെ അക്കുപിട്ട് നിർത്താം. ഇന്നത് കള്ളമാണ്, ഇന്നത് ശരിയാണ് കള്ള. അല്ല, ചുമ്മാതെ പിന്നെ മുജാഹിദ് വാലിശ്ശേരി എം എം അക്ബർ പറയുന്ന പോലെ വെടി വെച്ചിട്ട് പോകും. സത്യസന്ധമായിട്ട് പറയാനുള്ള പറയുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഓക്കെ.